കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമം ഈ സായാഹ്നം വീണ്ടും ഉയരട്ടെ ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു ദൈവസനത്തിൽ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ തിരുവെഴുത്തുകളെ പഠിക്കാൻ ധ്യാനിക്കാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം അത് കൈക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകാനൊക്കെ സർവശക്തൻ തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ ഫിലിപ്യ ലേഖന പഠന ചിന്തകളിലേക്ക് സ്വാഗതം കർത്താവ് നമ്മോട് സംസാരിക്കുമാണ് ആരാകട്ടെ നമ്മൾ പഠിക്കുന്ന ഇടയ്ക്കൊക്കെ നിങ്ങൾ നോട്ട് കുറിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്ന സ്ലൈഡ്സ് ബ്ലറ്റ് പോയിന്റ്സിന്റെ സ്ലൈഡ്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുകയോ ഒക്കെ ചെയ്താൽ എനിക്ക് ആവർത്തിച്ച റിവിഷൻ അല്ലെങ്കിൽ വീണ്ടും കഴിഞ്ഞ പഠിച്ച വിഷയങ്ങളെ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളെ വീണ്ടും ആവർത്തിക്കാതെ പുതിയ പടഭാഗത്തേക്ക് പുതിയ തലങ്ങളിലേക്ക് കടക്കാനും ഒരുമിച്ച് ചിന്തിക്കാനും അത് ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അത് മറന്നുപോയാൽ മുന്നോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ധ്യാനിക്കാൻ ചിന്തിക്കാൻ അത് സഹായകരമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഫിലിപ്പ്യ ലേഖനത്തിൻ്റെ ലേഖനത്തിനകത്തേക്ക് നമ്മൾ ഒരു പരിധിവരെ പ്രവേശിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇതുവരെയും നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠനത്തിന് ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ലേഖനത്തെ കുറിച്ചുള്ള ലേഖനത്തിന്റെ സവിശേഷതകൾ ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ലേഖനത്തിൻ്റെ നാല് അധ്യായങ്ങളിലായി ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിനെ നാല് തലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നാല് തലങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നത് പറയാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ നാല് ഡയമെൻഷൻസ് അല്ലെങ്കിൽ നാല് തലങ്ങൾ ഫോർ ഡയമെൻഷൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദിസ് എപ്പിസ്റ്റിൽ നമ്മളോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വ്യക്തികളോടുള്ള ബന്ധത്തിൽ ആണ് ഇത് പറയുന്നത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ നാല് തലങ്ങൾ ക്രിസ്തുവിന്റെ സവിശേഷതകളും കർത്താവിന്റെ വിവിധ തലങ്ങളും നമ്മൾ പഠിച്ചാലും വർണ്ണിച്ചാലും തീരുകയില്ല എന്നാൽ ഈ ലേഖനത്തിൽ കാണുന്ന നാല് അധ്യായങ്ങളിലായി കാണുന്ന സഭയോടുള്ള ബന്ധത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ കാണുന്ന നാല് കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ക്രിസ്തു നമ്മുടെ ജീവൻ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഈസ് ലൈഫ് ലൈഫ് ക്രൈസ്റ്റ് ചാപ്റ്റർ പൗലോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷെ നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമായിരിക്കും അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒറ്റ സെന്റൻസേ ഉള്ളൂ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ഫോർ ടു മീ വളരെ സിമ്പിൾ അല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വാക്യമാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ ക്രിസ്തു ആണ് എനിക്ക് ജീവിക്കുന്നത് ഫോർ ടു മീ ടു ഫോർ ടു മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ് ലൈഫ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതം ക്രിസ്തു ആണ് എനിക്ക് ജീവിതം എന്നാൽ ക്രിസ്തുവാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടത് എനിക്ക് ജീവിതം എന്നാൽ ക്രിസ്തു ആണ് ക്രിസ്തു ഇല്ലെങ്കിൽ എനിക്ക് ജീവനില്ല ഇല്ല എന്റെ ജീവിതമില്ല മൈ ലൈഫ് നമ്മുടെ ഈ വർഷത്തെ തീമും ചർച്ചിന്റെ എബനേസർ സിറ്റി ചർച്ച് മെൽബൺ നമ്മുടെ സഭയുടെ തീമും ഈ വർഷത്തെ വിഷയവും അത് തന്നെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ദൈവ കേന്ദ്രീകൃതമായ ജീവിതം ഗാഡ്സ് സെന്റേഡ് ലൈഫ് ഗാഡ്സ് സെന്റേഡ് ലൈഫ് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടുള്ള ജീവിതം അതാണ് നമ്മുടെ ഈ വർഷത്തെ തീം അപ്പോ ജീവിതത്തിന്റെ കേന്ദ്രം ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ക്രിസ്തു തന്നെയാണ് ജീവിതം ക്രിസ്തു തന്നെയാണ് ക്രിസ്തു ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല നമുക്ക് ഈ ലേഖനത്തിന്റെ വാക്യപ്രതി വാക്യപഠനത്തിലേക്കൊക്കെ പ്രവേശിക്കാം ഇതിന്റെ പിന്നാലെ എങ്കിലും പൗലോ സപ്പോസൻ തനിക്ക് ജീവിതം ക്രിസ്തുവാണ് എനിക്ക് ജീവൻ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ അതങ്ങനെ തന്നെ ആയിരുന്നോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് അതൊന്ന് ചിന്തിച്ചു നോക്കുക ക്രിസ്തുവിനെ പൗലോസിൽ നിന്ന് മാറ്റിയാൽ പൗലോസ് പഴയ നിയമത്തെ നന്നായി പഠിച്ച് യഹൂദ മതത്തിന് വേണ്ടി മരിക്കാനും കൊല്ലാനും മരിക്കാനുള്ളതിലുപരി കൊല്ലാൻ തയ്യാറായി മതത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറായി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ആയിരുന്നു എന്ന് നമുക്കറിയാം ഇസ്രായേലിലെ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു എന്ന അഭിമാനവും അഹങ്കാരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്താ ബെന്യാമിൻ ഗോത്രം എന്ന് പറയുമ്പോൾ അഹങ്കരിക്കാൻ കാരണം വാസ്തവത്തിൽ അഹങ്കരിക്കാനൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു സത്യം ഈ ബെന്യാമിൻ എന്ന് പറയുന്നത് യാക്കോബിന്റെ മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു അതുകൊണ്ട് സഹോദരന്മാരിൽ വെച്ച് ഏറ്റവും ഇളയവനാണ് ചെറിയവനാണ് പ്രായം കൊണ്ട് എന്നത് അവ ഗോത്രത്തിന്റെ ആരംഭത്തെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കേണ്ടിയതുണ്ട് മറ്റൊന്ന് എണ്ണം കൊണ്ട് ഇവർ കുറവായിരുന്നു ബെന്യാമിൻ ഗോത്രം മറ്റു ഗോത്രങ്ങളെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവായിരുന്നു അതിന്റെ കാരണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം ഏർ കുറച്ച് നൂറുകണക്കിന് ആൾക്കാർ മാത്രം ശേഷിക്കുന്ന വിധത്തിൽ അവരുടെ ഗോത്രത്തിലെ മറ്റെല്ലാവരെയും ആണിനെയും പെണ്ണിനെയും ഉൾപ്പെടെ കൊന്നുകളയുന്ന ഒരു മഹാസംഹാരം നടന്നു കുറച്ചുപേര് മാത്രം ശേഷിച്ചു പിന്നെ അവരിൽ നിന്നാണ് ആ ഗോത്രത്തിൽ ഒരു വർധനവ് ഉണ്ടായത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോ ഒരു ഏകദേശം വംശഹത്യയുടെ വക്കിലെത്തിച്ചേർന്ന ഒരു ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രം അവിടെ നിന്നാണ് തിരിച്ചു വന്നത് അങ്ങനെ നോക്കുമ്പോൾ എണ്ണത്തിൽ ഇവർ കുറവായിരുന്നു എന്നിട്ടും ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ഭരിക്കാനായിട്ട് ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തത് ഏറ്റവും ചെറിയ ഗോത്രത്തിൽ എണ്ണം കുറഞ്ഞ എണ്ണത്തിൽ കുറവുള്ള ഗോത്രത്തിൽ നിന്ന് ഒരുവനെയാണ് ഹാല ഭൂരിപക്ഷം ദൈവത്തിന് വിഷയമല്ല ചിലപ്പോൾ ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷമാക്കുന്നവനാണ് നമ്മുടെ ദൈവം അതാണ് ദൈവത്തിന്റെ പ്രത്യേകത നമ്മളാണ് ഭൂരിപക്ഷം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവം എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണമെന്നില്ല ഹാമേ അത് അതിന്റെ അർത്ഥം ന്യൂനപക്ഷത്തിന്റെ കൂടെ എപ്പോഴും ദൈവം നിൽക്കുമെന്നുമല്ല ന്യായം നീതി അനുസരിച്ച് തന്റെ പദ്ധതിക്കൊത്തവണ്ണം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞൊരു ദൈവവൈതന്നെ സംബന്ധിച്ച് ദൈവം എവിടെയാണോ അവിടെയാണ് ഭൂരിപക്ഷം അതാണ് ഭൂരിപക്ഷം അപ്പോ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടി വരുന്നത് ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി ഒറ്റക്കേ ഉള്ളൂ എന്ന് സങ്കടപ്പെടരുത് നീയാണ് ഭൂരിപക്ഷം ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ആദ്യത്തെ രാജാവ് ഉണ്ടായ ഗോത്രം എന്ന നിലയിൽ ആ ഒരു അഭിമാനം ഒക്കെ ഷൗലിന് ഉണ്ടായിരുന്നു ഏത് തൻ ആ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിന്റെ പേര് തന്നെയാണ് പൗലോസിന് ആദ്യം കിട്ടിയിരുന്നത് ഷൗൽ എന്ന പേര് അപ്പൊ ഇങ്ങനെ ഈ ലോകത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് മതബോധം കൊണ്ട് തന്റെ പാരമ്പര്യം കൊണ്ട് പിന്നെ അദ്ദേഹം കുറെ തന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പരീക്ഷനാണ് എട്ടാം നാളിൽ പരിശോധന ഏറ്റവനാണെന്നൊക്കെ പറഞ്ഞ് കുറെ പ്രത്യേകതകൾ പറയുന്നുണ്ട് ഇത് പറയുന്നത് കൂടാതെയും പൗലോസിൽ അവരോധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് പറയുന്ന ദർ ആർ എ ലോട്ട് ഓഫ് സ്പെഷ്യൽ ഹിസ് ടൈം ഇൻ ദിർലിയർ പാർട്ട് ഓഫ് ഹിസ് ലൈഫ് ജീവിതത്തിന്റെ ആരംഭ ഘട്ടങ്ങൾ തന്റെ പിതാവിന് ടർസസിൽ നമുക്കറിയാം തർസോസുകാരൻ എന്നാണ് അത് അറിയപ്പെടുന്നത് ടർസസ് ഒരു തുറമുഖ കച്ചവട നഗരമൊക്കെ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാ ഒരു കപ്പൽ പ്രമാണി ആയിരുന്നെന്നും കോടീശ്വരൻ ആയിരുന്നു എന്നൊക്കെ ചരിത്ര സൂചനകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ സമ്പത്ത് കൊണ്ടും അതിധനവാനായിരുന്നു എന്നാൽ യേശുവിനേക്ക് വന്നപ്പോഴേക്കും പൗലോസിന്റെ ആ പഴയ വ്യക്തിത്വം മുഴുവനും ക്രിസ്തുവിന്റെ പാദത്തിൽ അദ്ദേഹം അടിയറ അടിയറവച്ചു ഹിസ് സാക്രിഫൈസ് ഹിസ് എൻടയർ ഓൾഡ്

ദൈവത്തിന്റെ കൃപയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന ആ നിലയിലേക്ക് പൗലോസ് ശൂന്യനായി മാറി സ്വയം ഇല്ലാതായി അല്ലെങ്കിൽ താഴ്ന്ന് പൗലോസ് മാറി എളിമയുള്ളവനായി മാറി ഐ മീൻ ഹി ഹ്യൂമിലിയേറ്റഡ് ഹിംസെൽഫ് ആൻഡ് ഹി ഗേവ് ഹിംസെൽഫ് ടു ദ ഐഡന്റിറ്റി ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ് ഓർ ടു ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ് ജീസസ് യേശുവിന്റെ ആ വ്യക്തിത്വത്തിലേക്ക് അതിലേക്ക് താന് അലിഞ്ഞു ചേരുന്ന ഒരു പ്രയാണമാണ് പൗരോസിനെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് ഭാഷയിൽ പറഞ്ഞാൽ വള്ളിയും പുള്ളിയും വിടാതെ പറയാൻ കഴിയുന്ന ഒരുവനാണ് പൗരോസഫോസൻ യേശു വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ആ മഹാൻ അപ്പോ ക്രിസ്തു നമ്മുടെ ജീവനാണ് അതാണ് ഒന്നാം അധ്യായത്തിന്റെ ഒരു കേന്ദ്ര വിഷയമായും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒന്നിന്റെ ഇരുപത്തി നമ്മൾ കാണുന്നു ക്രിസ്തു എന്റെ ജീവിതം എന്റെ ജീവൻ രണ്ട് രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു യേശുവിന്റെ സ്വഭാവം യേശുവിന്റെ മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അപ്പോ രണ്ടാമത് യേശു നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ തലം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ മൈൻഡാണ് നമ്മുടെ ക്യാരക്ടർ ആണ് യേശു നമ്മുടെ മനസ്സാണ് നമ്മുടെ സ്വഭാവമാണ് ക്രിസ്തു നമ്മുടെ സ്വഭാവം എന്ന് പറയാനായിട്ട് ക്രിസ്തു നമ്മുടെ മനസ്സ് എന്ന് പറയാനായിട്ട് എന്താ കാരണം ഒരു ക്രിസ്ത്യാനി യേശുവിനെ പോലെ ആകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യാഖ്യാനമൊക്കെ വരാറുണ്ട് നമ്മളെല്ലാം ഓരോ ക്രിസ്തു ആയി മാറുക എന്ന് ചിലർ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒക്കെ ചെയ്തവരുണ്ട് അങ്ങനല്ല ലൈക്ക് ക്രൈസ്റ്റ് യേശുവിനെ പോലെ ബി ലൈക്ക് ക്രൈസ്റ്റ് യേശുവിനെ പോലെ അയത്തിരികോട്ട് ബി ക്രൈസ്റ്റ് ബട്ട് ബികം ലൈക്ക് ക്രൈസ്റ്റ് ഒരു യേശു ആവുകയല്ല യേശുവിനെ പോലെ ആവുകയാണ് ഈ ന്യായ പ്രമാണം ദൈവത്തിന്റെ നീതിയുടെ നില എന്തെന്ന് വില എന്തെന്ന് നിലവാരം എന്തെന്ന് സ്റ്റേറ്റസ് ദ കോസ്റ്റ് ഓഫ് ഗോഡ്സ് ജസ്റ്റിസ് God's righteousness is displayed in the Old Testament law. ിയമ ന്യായ പ്രമാണത്തിൽ അതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിയണമെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ന്യായപ്രമാണം നോക്കിയാൽ മതി ആ ദൈവം ഒരു വ്യക്തി എങ്ങനെ പൂർണ്ണനാകണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ദ ലോ ബൈ ദാഡ്

അത് അസാധ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ന്യായപ്രമാണത്തിന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന് പറയുന്നു ന്യായപ്രമാണം അല്ല പ്രശ്നം ഞാൻ ബലഹീനനാണ് അല്ലെങ്കിൽ മനുഷ്യൻ ബലഹീനനാണ് മനുഷ്യന്റെ പാപ സ്വഭാവം നിമിത്തം ആ ന്യായപ്രമാണത്തിന്റെ തലത്തിലേക്ക് എത്താൻ മനുഷ്യന് കഴിയത്തില്ല വി ആർ ഓൾ വീക്ക് നമ്മളെല്ലാം ബലഹീനരാണ് ഇവിടെയാണ് ക്രിസ്തു വന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം തന്നിൽ പൂർണമായും നിവർത്തിച്ചിട്ട് ക്രിസ്തുവിൽ നമ്മെ നീതീകരിച്ചിട്ട് ക്രിസ്തുവിൽ നമ്മെ പൊതു സൃഷ്ടിയാക്കിയിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ട് അനുദിനം രൂപാന്തരപ്പെടാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരിലൂയ്യ അങ്ങനെയാണ് ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരുന്നത് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുന്നത് അതിനാണ് ദൈവോചന പഠനം അതിനാണ് പരിശുദ്ധാത്മ നിറവ് പ്രൈസലോ എല്ലാറ്റിലും ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനായിട്ട് യേശു സംസാരിച്ചതുപോലെ സംസാരിക്കാൻ യേശു നോക്കിയതുപോലെ നോക്കാൻ ഞാൻ ഈ യേശു നോക്കിയതുപോലെ നോക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു അത്തിയെ നോക്കി ഫലം കണ്ടില്ല ശവിച്ചു അങ്ങനത്തെ നോട്ടത്തെ കുറിച്ചല്ല പറയുന്നത് ക്രിസ്തു ഈ ലോകത്തെ എന്ത് കാഴ്ചപ്പാടിലാണ് കണ്ടത് ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുക ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ നിത്യതയെ കാണുക ഹാലി ലൂയ്യ ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാവുക യേശുവിനെ പോലെ ആകുക യേശു നോക്കിയതുപോലെ നോക്കുക യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കുക ഹാലുയ്യ കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണനാകുവിൻ ഹാലലുയ്യ ഇങ്ങനെ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടാകണം ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമുക്കുണ്ടാകണം ഈ കനോസിസ് എന്ന് പറയുന്ന ഈ പാസേജ് ലേഖനം രണ്ടാം അധ്യായം ദൈവശാസ്ത്രത്തിലെ അതിപ്രാധാന്യമുള്ള ഒരു പാസേജ് ആണ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ ടു എസ്പെഷ്യലി വേഴ്സ് സിക്സ് ടു ഐ മീൻ വേഴ്സ് സിക്സ് ടു ചാപ്റ്റർ ടു വേഴ്സസ് സിക്സ് ടു എയ്റ്റ് അതിപ്രധാനമായ ഐ മീൻ ഒരു ആണ് ഹാരി ലൂയർ ഈ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന് കെനോസിസ് എന്നാണ് പറയുന്നത് ചിലർ കെനോറ്റിക് പാസേജ് എന്ന് പറയാറുണ്ട് കനോസിസ് എന്ന വാക്കിന്റെ അർത്ഥം താണു ഇറങ്ങി വന്നു താഴ്മയുള്ളവനായി തീർന്നു താണിറങ്ങി എന്നുള്ളതാണ് കനോസിസ് എന്താണ് ആ പാസേജ് പറയുന്നത് യേശു ആരായിരുന്നു ദൈവമായിരുന്നു ദൈവരൂപത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് ബീങ് ഇൻ ദ ഫോം ഓഫ് ഗാഡ് ദൈവരൂപം എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം ഹാലി ലുയ ദൈവരൂപം ഇത് എഴുതുന്നത് ഒരു യഹൂദ പശ്ചാത്തലമുള്ള പൗലോസ് ആണ് അതുകൊണ്ട് ആ പശ്ചാത്തലത്തിന്റെ ദൈവശാസ്ത്രത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണമെന്ന് വിചാരിക്കാതെ അവിടെയാണ് ക്രിസ്തുവിന്റെ ആ താഴ്മ മനസ്സ് നമുക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രൈസലോ ഒരു ഞാൻ എന്നെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ പാസ്റ്റർ ആണ് പാസ്റ്റർ പാമടക്കി വയ്ക്കാൻ ആവശ്യമില്ല പാടില്ല എന്നല്ല ഞാൻ ചിന്തിക്കേണ്ടത് പാസ്റ്റർ ആയിരിക്കെ തന്നെ പായ് മടക്കി വയ്ക്കാനും അതൊരു പായ് മടക്കി ഒരു ശുശ്രൂഷയാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ എൻ്റെ നിലയോ വിലയോ എന്തുമായിക്കൊള്ളട്ടെ ഏത് താഴ്ചയുള്ള ശുശ്രൂഷയിലേക്കും പ്രവൃത്തിയിലേക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകും വിധം ഇറങ്ങി വരാനായിട്ട് താഴുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നതാണ് അതിനകത്ത് കാണിച്ചു തരുന്നത് നമ്മളൊക്കെ പല ജോലി മേഖലകളോ പല സാമ്പത്തിക നിലവാരങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കാം മാനുഷികമായ കാഴ്ചപ്പാടിൽ ഉയർന്നവരും താഴ്ന്നവരും ഒക്കെ ഉണ്ടാകാം പക്ഷെ യേശു കാണിച്ചു തന്ന മാതൃക എന്താ തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന താഴ്മ ധരിച്ച മാതൃക പ്രൈസ് ട്രൈസോൺ യേശു ശിഷ്യന്മാരുടെ പാദം കഴുകി താഴ്മയുടെ ആ മറുപദം മറു വാക്ക് മറുരൂപം ആയിത്തീർന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ അതിനേക്കാൾ വലിയ താഴ്ച വാസ്തവത്തിൽ നാം കാണേണ്ടത് യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നതാണ് ഭൂമിയിൽ വന്നിട്ട് മനുഷ്യന്റെ പാദം കഴുകി മാതൃക കാണിച്ചത് ലോകത്തിന്റെ മുന്നിൽ ലോകത്തിന് കാണാൻ ഒരു മാതൃക തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഒരു ദൈവവൈതൻ ഒരു ക്രിസ്ത്യാനി അതിനേക്കാൾ വലിയ ക്രിസ്തുവിന്റെ താഴ്മയുടെ മാതൃക ദർശിക്കുന്നത് കാണുന്നത് ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ ബീങ് ഇൻ ദ ഫോം ഓഫ് ഗാഡ് കർത്താവ് ഹി കെയിം ഡൗൺ സ്റ്റെപ് ഡൗൺ ടു ആസ് ആസ് എ എ ഹ്യൂമൻ ഹി ഒരു ദാസനെ ശുശ്രൂഷ ചെയ്തത് ദൈവമായിരുന്നവൻ തീർന്നത് ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്നത് ഇതാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ താഴ്മയെ കുറിച്ചുള്ള വെളിപ്പാട് അവൻ്റെ ഹൃദയത്തിൽ ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഏത് താഴ്ന്ന അവസ്ഥയിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള മനസ്സ് നമുക്കും ഉണ്ടാകണം അതിൽ പരിഭവിക്കരുത് പരിതപിക്കരുത് നമ്മൾ ബഹുമാനം ഇച്ഛിക്കുന്നവരാകരുത് ടു നോട്ട് ലുക്ക് ഫോർ ദ റെസ്പെക്ട് മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണമെന്ന് അതിനു വേണ്ടി ആഗ്രഹിക്കുകയോ നോക്കുകയോ ചെയ്യുന്നവരായിരിക്കരുത് ഹാലി ലൂഹിയ എനിവേ ഒത്തിരി കാര്യങ്ങൾ ആ ഭാഗത്തുനിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും എന്നാൽ ഇതായിരിക്കട്ടെ അതിന്റെ കേന്ദ്ര ബിന്ദുവായ വിഷയം നമ്മുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കട്ടെ ക്രിസ്തു നമ്മുടെ മനസ്സ് എന്റെ ക്യാരക്ടർ യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴുണ്ടായിരിക്കട്ടെ സ്വഭാവത്തിന് കൂടി വരുമ്പോൾ ഉണ്ടായിരിക്കട്ടെ ഭവനത്തിൽ കൂട്ടായ്മ കൂടുമ്പോൾ ഉണ്ടായിരിക്കട്ടെ ജോലിക്ക് പോകുമ്പോൾ ഉണ്ടായിരിക്കട്ടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും അത് സ്പിരിച്വൽ മീറ്റിംഗ് ആകട്ടെ മറ്റെന്തെങ്കിലും മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ എല്ലായിടത്തും എല്ലാ മീറ്റിങ്ങിലും ക്രിസ്തുവിന്റെ ഭാവം നമുക്കുണ്ടായിരിക്കട്ടെ നമുക്കുണ്ടായിരിക്കട്ടെ ആ മാതൃക കാണിച്ചു കൊടുക്കാനും നമുക്ക് കഴിയട്ടെ അപ്പോ ക്രിസ്തേശുവിനുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രൈസ്റ്റ് അവർ മൈൻഡ് ക്രൈസ്റ്റ് ഈസ് അവർ ക്യാരക്ടർ ക്രൈസ്റ്റ് ഈസ് അവർ മൈൻഡ് യേശുവാണ് നമ്മുടെ മനസ്സ് യേശുവാണ് നമ്മുടെ സ്വഭാവം മൂന്നാമതായിട്ട് മൂന്നാം മൂന്നാമധ്യായം പതിനാലാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം ചാപ്റ്റർ ത്രീ വേഴ്സ് ഫോർട്ടി ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിനുള്ളത് മറന്നും മുമ്പിനുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു ഐ ഹാവ് എ ഗോൾ വാറ്റ് ഇസ് മൈ ഗോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഗോൾ എന്റെ എന്താ ക്രിസ്തു യേശുവിലുള്ള പരമവിളിയുടെ വിരുദ്ധ വെള്ളിയാഴ്ച പകൽവേളകളിൽ ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നാണ് പരമവിളി എന്ന് പറയുന്നത് ഹൈ കോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നത വിളിയാണ് ഹൈ കോൾ ഹെമൈൻ മോസ്റ്റ് ഹൈ ഹൈക്കോൾ ഉന്നതവിളി ആ പരമവിളി എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിലേക്ക് അക്ഷരാർത്ഥത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാണ് യോഹനാന ലേഖനത്തിൽ യോഹന്നാന അപ്പോസ്സലെ വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഇന്ന് നാം കണ്ണാടിയിലെന്ന പോലെ കാണുന്നു കടമൊഴിയായി കാണുന്നു ഹെ ജസ്റ്റ് ദ റിഫ്ലക്ഷൻ വി 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 സീ സീ ഇൻ മിറർ ആസ് ആസ് ഓഫ് നൗ ബട്ട് ഓൺ ദാറ്റ് ഡേ വിൽ ആർ അന്ന് നാം ആയിരിക്കുന്നത് പോലെ കാണും എ ആരെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വി വിൽ മീറ്റ് ജീസസ് ക്രൈസ്റ്റ് ഫേസ് ഫേസ് ടു ഓൺ ദാറ്റ് ഡേ ഓഫ് റിസറക്ഷൻ ായിരിക്കുന്നത് പോലെ നാം അവനെ മുഖാമുഖം നേരിട്ട് കാണും ഹാലി ലൂയ അതാണ് നമ്മുടെ ലക്ഷ്യം ക്രൈസ്റ്റ് ഈസ് അവർ ഗാഡ് കർത്താവായ നമ്മുടെ ലക്ഷ്യം ഹാലി ലൂയ്യ അപ്പോ ലക്ഷ്യമില്ലാത്തവരെന്ന് ഒരു ക്രിസ്ത്യാനിയും ഇനി പറയരുത് ഒരു ദൈവവൈതലും ഇനി പറയരുത് നമുക്കൊരു ലക്ഷ്യമുണ്ട് അത് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല ശവപ്പെട്ടി കൊണ്ട് അവസാനിക്കുന്നതല്ല കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നതല്ല അവർ ഗോൾ നോട്ട് എൻഡ് അറ്റ് ദ ടൂം ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് അവർ ഗോൾസോ വിൽ ബി വിൻഡ് ബി കം ലൈക് അവനെ പോലെ നാമമായി തീരും യോഹനങ്ങനെ പറയുന്നത് അവനെ പോലെ നാമമായിത്തീരുന്നുകൊണ്ട് അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണും ഹരിയ പൗരോസപ്പോസെന്റെ കൊരിന്തിയ ലേഖനത്തിലെ ഒരു പദപ്രയോഗം പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്നുള്ള പദപ്രയോഗം യോഗാന ലേഖനത്തിലെ ഈ വാക്യവുമായി ബന്ധമുണ്ടെന്നാണ് ഞാന് ആഗ്രഹിക്കുന്ന വിശ്വസിക്കുകയും ചെയ്യുന്നത് പൗരോസപ്പോസും പറയുന്നത് ഇന്ന് നാം അംശമായി മാത്രം അറിയുന്നു ഭാഗികമായി ടുഡേ വി നോ എവറിങ് പാർഷ്യലി ംശമായി മാത്രമേ ഇന്ന് നാം അറിയുന്നുള്ളൂ എന്നാൽ അന്ന് നാം പൂർണമായി അറിയും പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോകും ഇതിന്റെ ഓരോ സദസും പറയുകയാ പ്രവചനമോ അത് നിന്നുപോകും ഭാഷാവരമോ അത് നീങ്ങിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴാ പൂർണമായത് വരുമ്പോൾ പൂർണമായത് എന്ന് പറയുന്നത് എന്താ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നമ്മുടെ തേജസ്കരണം നടക്കാത്തിടത്തോളമാണ് പ്രവചനപരവും അന്യഭാഷയും ഭാഷാവരവും ഒക്കെ പ്രസക്തമായിരിക്കുന്നത് ആവശ്യമായിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ആത്മീയ വർധനവിന് വേണ്ടി ഇതൊക്കെ ആവശ്യമായിരിക്കുന്നത് സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് അന്ന് എന്തോ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പൂർണതയിലേക്ക് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തേജസിന്റെ പൂർണതയിലേക്ക് നാം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവചന ആവശ്യമില്ല അന്യഭാഷയുടെയും ഭാഷാ വരത്തിന്റെയും ഭാഷയുടെ വ്യാഖ്യാനത്തിന്റെയും ഒന്നും ആവശ്യമില്ല ഹാലയിലൂയ്യ ആരും വ്യാഖ്യാനിക്കാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ തമ്മിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും സംസാരിക്കാനായിട്ട് കഴിയും ഹാലെ ലൂയി അപ്പോ അതും ഈ രണ്ട് വാക്യങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ എൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാരും അതിനോട് യോജിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാനായിട്ട് കാരണം അപ്പോ നമ്മുടെ ലക്ഷ്യം ക്രിസ്തു ആണ് എന്ന് മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മറക്കരുത് ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ ലക്ഷ്യം ഹാലിലൂയ ഇനി നാലാമതായിട്ട് നമുക്ക് നാലാം അധ്യായത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ധനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തു നമ്മുടെ ബലം ഹാലിലൂയ ക്രൈസ്റ്റ് ഈസ് അവർ സ്ട്രെങ്ത് നാലിന്റെ പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു

ഹാമേൻ അതുപോലെ മൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ അത് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ് ഹാമേൻ ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആങ്ങും കൊണ്ട് ക്രിസ്തു യേശുരുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഹാലൂയർ അതുപോലെ നാലാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഈ നാല് വാക്യങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വാക്യങ്ങളാണ് ഹാമേൽ സോ ചിൽഡ്രൻ ആസ് യുവർ ഹോളിഡേസ് ആർ ആൾമോസ്റ്റ് ഓവർ മീ എക്സോട്ട് യു ത്രൂ ദിസ് ബൈബിൾ സ്റ്റഡി ഇൻ ദിസ് ഈവനിങ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഇഫ് യു കെ ബൈ ഹാറ്റ് ആൾസ് ഫോർ വേഴ്സസ് ബൈ ടു മോറോ ഹൽ ദിൽ ബിറ്റ്സിംഗ് ആൻഡ് യു ഷാഡ് ഓൾസോ ബി എൻകറേജ് ആൻഡ് ബി

എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഓരോ സപ്പോസ് ഇത് പറയുന്ന പശ്ചാത്തലം എന്താണ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഹാരിലൂയ്യ അദ്ദേഹം പറയുകയാണ് അതിന് തൊട്ട് മുമ്പിൽ നോക്കിയേ പന്ത്രണ്ടാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഞാൻ ഇത് ഇത് ഇതൊരു സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പശ്ചാത്തല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പ്രസ്താവനയാണ് ആ പശ്ചാത്തലത്തിലുള്ള പ്രസ്താവനയാണ് എനിക്ക് സാമ്പത്തികമായി സ്ട്രഗിൾ ഉള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത് പിന്നെ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അലംഭാവം എന്ന് പറഞ്ഞാൽ ടു ബി കണ്ടന്റ് സംതൃപ്തനായിരിക്കാൻ ഉള്ളതിൽ തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് ഇൻ എനി സിറ്റുവേഷൻ ഓർ വാട്ട് എവർ ഐ ഹാവ് നമുക്ക് ഉള്ളതിൽ സംതൃപ്തരായിരിക്കാനായിട്ട് പ്രൈസ് നമുക്കുള്ളതിൽ സംതൃപ്തരാകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഗ്രീഡിയായിട്ട് മാറും എന്നും കംപ്ലൈന്റ് ആയിരിക്കും ദൈവത്തോട് കംപ്ലൈന്റ് ആയിരിക്കും മനുഷ്യരോട് കംപ്ലൈന്റ് ആയിരിക്കും പേരൻസിനോട് കംപ്ലൈന്റ് ആയിരിക്കും എല്ലാരോടും പരാതിയും പരിഭവവും പറയുന്നവരായിട്ട് മാറും ഇൻ യു ഹാവ് അപ്പോ അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഹാമേൻ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അടുത്ത് നോക്കിയേ താഴ്ചയിലിരിപ്പിനും സമൃദ്ധിയിലിരിപ്പിനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നിട്ടാണ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായവൻ ക്രൈസ്റ്റ് ഈസ് മൈ സ്ട്രെങ്ത് സ്ട്രലി യേശു എന്റെ കർത്താവ് എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ അങ്ങനെ പ്രാപ്തനാക്കിയിട്ടുണ്ട് ഉള്ള അവസ്ഥയിൽ ഇരിക്കാനായിട്ട് കർത്താവ് എനിക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട് ജയിലിലായാലും കടലിലായാലും കരയിലായാലും മരുഭൂമിയിലായാലും ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും സ്കോളേഴ്സിന്റെ ഇടയിലായാലും രാജാക്കന്മാരുടെ മുൻപിലായാലും ഹാമൈൻ പിന്നെ ഏതവസ്ഥയിൽ എവിടെ ആയിരുന്നാലും ഉയർച്ചയോ താഴ്ചയോ സമൃദ്ധിയോ ദാരിദ്ര്യമോ പട്ടിണിയോ വയറ നിറച്ച എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല ഇതെല്ലാം ഈ അവസ്ഥയിലെല്ലാം ഞാൻ സംതൃപ്തനായിരിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് ഹാലി ലൂയ്യ നമ്മുടെ കർത്താവിന്റെയും ഒരു സ്വഭാവത്തെ കുറിച്ച് വചനം പറയുന്ന അതാണ് കരയുന്നവരോടുകൂടെ അവിടുന്ന് കരയുന്നവൻ ഹാമൈൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നവൻ പ്രൈസ് അല്ല കർത്താവ് കരയുന്ന വീട്ടിൽ ചെന്നപ്പോൾ കർത്താവ് അവരോടുകൂടെ കരഞ്ഞു സന്തോഷ വീട്ടിൽ കല്യാണ വീട്ടിലെ യേശുവിനെ വിളിച്ചു പേശു സന്തോഷമായിട്ട് അവിടെ ചെന്ന് അവർക്കുണ്ടായ വിഷമത്തെ വിഷമത്തെപ്പോലും മാറ്റി അവരോടുകൂടെ സന്തോഷിച്ചു ഹാലി ലൂയ്യൻ ഒരേ സമയം ദൈവമക്കൾക്ക് ഇതേ മനസ്സ് ഇതേ സ്വഭാവം ഉണ്ടായിരിക്കാൻ ഈ ഭാഗങ്ങളും ഈ പ്രസ്താവനകളും മാതൃകളൊക്കെ നമ്മെ സഹായിക്കുകയാണ് ഹാലി ലുയ്യൂ പൗലോസ് എന്റെ ആ പ്രസ്താവന എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ക്രൈസ്റ്റ് ഈസ് മൈ സ്ട്രെങ്ത് നമുക്ക് ഒത്തിരി വേദനകൾ ഉണ്ടാകാം സ്ട്രഗിൾസ് ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം രോഗ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷേ ഐ സേ വിത്ത് മീ ക്രൈസ്റ്റ് ഈസ് മൈ സ്ട്രെങ്ത് ക്രൈസ്റ്റ് ഈസ് മൈ സ്ട്രെങ്ത് ക്രിസ്തു എൻ്റെ ബലം ക്രിസ്തു എന്റെ ബലം ഹരി ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിൽ ഈ വചനങ്ങൾ നമ്മുടെ അകത്തേക്ക് ആഴമായി പതിയട്ടെ ക്രിസ്തു എന്റെ ബലം നാല് കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ നാല് തലത്തോടുള്ള ബന്ധത്തിൽ ഈ ലേഖനത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഹാമേൻ നാല് നമ്മൾ ചിന്തിച്ചു നമുക്ക് ഹാമൈൻ ഇനി ലേഖനത്തിന്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം അല്പസമയം കൂടെ ഹാമേൻ നമുക്ക് ലേഖനത്തിലേക്കൊന്ന് കടന്ന് ഒരു ചെറിയ എക്സജസിസ് നടത്തിയിട്ട് ഒരു ചെറിയ വാക്യപ്രതിവാക്യ പഠനം നടത്തിയിട്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം ഹേമേൻ കർത്താവ് അറുപത്മസാൽ ഇനിയും നമുക്ക് ഈ ബൈബിൾ സ്റ്റഡി ഇതുപോലെ അവസരങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് തുറന്നു പഠിക്കാം വാക്യപ്രതിവാക്യ പഠനം എന്ന് പറയുന്നത് ആ പ്രത്യേകിച്ച് ലേഖനങ്ങളൊക്കെ നമ്മൾ ഓരോ വാക്യമായിട്ട് പഠിക്കുന്നത് നമുക്ക് ആത്മീയ വർധനവിന് വളരെ ആവശ്യമാണ് കാരണം ലേഖനത്തിൻ്റെ ഓരോ വരികളിലും ഓരോ വാക്കുകളിലും ആഴമായ ആത്മീയ അനുഭവങ്ങൾ ആത്മീയ ചിന്തകൾ ആത്മീയ അറിവുകൾ മേൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോന്നും വാക്യപ്രതിവാക്യമായി പഠിക്കുക എക്സജറ്റിക്കൽ സ്റ്റഡി എന്നാണ് അതിന് പറയുന്നത് എക്സജസിസ് ഓർ എക്സജറ്റിക്കൽ സ്റ്റഡി വാക്യപ്രതിവാക്യം എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഒരു വാക്യം എടുത്ത് ആ വാക്യത്തിലെ ഓരോ വാക്കുകളും പഠന വിധേയമാക്കുന്നതിനെയാണ് വാക്യപ്രതിവാക്യം എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടെ സ്കൊളാസ്റ്റിക് ആയിട്ട് ഞാനിപ്പോ അവിടോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല കുറച്ചുകൂടെ ആഴമായിട്ട് നമ്മൾ പഠിക്കാനാണെങ്കിൽ കുറെ കൂടെ ആഴത്തിൽ പഠിക്കാനാണെങ്കിൽ ഒരു വാക്യം എടുത്ത് ആ വാക്യത്തിലെ വാക്കെടുത്ത് ആ വാക്കിന്റെ മൂലഭാഷയിലെ പദം ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ ഗ്രീക്കുകാരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ പുതിയ നിയമം എഴുതിയത് പോലോ സപ്പോസിന് ഉപയോഗിച്ച എഴുതാൻ ഉപയോഗിച്ച ഭാഷ ഗ്രീക്ക് ഭാഷയാണ് യവന ഭാഷയാണ് ഞാൻ അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ആ വാക്കിന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് പറയാനുള്ള പശ്ചാത്തലം എന്താണ് അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ പറയുന്ന അർത്ഥം എന്താണ് എന്നൊക്കെയുള്ള ഡീപ്പായിട്ടുള്ള സ്റ്റഡി ബൈബിളിനെ കുറിച്ച് അങ്ങനെ എത്ര പഠിച്ചാലും തീരാത്ത ആഴമായ പഠനമുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മളിവിടേക്കൊന്നും കിടക്കുന്നില്ല അത്രയും ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് പെരിഫറലായി ചില കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി നമ്മൾ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ലെറ്റ് അവർ അറ്റൻഷൻ ടു ചാപ്റ്റർ വൺ വേഴ്സ് വി റീഡ് ലൈക്ക് വൺസ് ആൻഡ് ചിൽഡ്രൺ ഇൻക്ലൂഡിംഗ് ചിൽഡ്രൻ ഹു യൂസ് യുവർ ഇംഗ്ലീഷ് ബൈബിൾ പ്ലീസ് ലുക്ക് യുവർ ബൈബിൾ ആൻഡ് യു ക്യാൻ റീഡ് അലൌഡ് യുവർ സെൽഫ് മൈക്ക് റീഡ് അലൌഡ് യുവർ സെൽഫ് ദിൽ ബി ഗ്രേറ്റ് തിങ് ഓക്കെ ക്രിസ്തു യേശുവിന്റെ ദാസരായ പൗലോസും തിമത്തയോസും ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത് ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു ശ്രദ്ധയോടെ നോക്കുക നിങ്ങളുടെ ബൈബിളിൽ തന്നെ നോക്കുക ക്രിസ്തു യേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമത്തയോസും ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിനുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത് ഇപ്പൊ നിങ്ങൾ വായിച്ചപ്പോ ഒരു പക്ഷേ ഇതിനു മുൻപ് നിങ്ങൾ പലതവണ വായിച്ചിട്ടുണ്ടാകാം ഇതുവരെയും വായിച്ചപ്പോൾ ഉണ്ടാകാത്തൊരു ഫീല് നിങ്ങൾ ഇപ്പോ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിർത്തി നിർത്തി വായിച്ചപ്പോ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ് എനിക്കുണ്ടായി അതുപോലെ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ കരുതുകയാണ് നമ്മൾ പലപ്പോഴും വായിച്ചു വിടുകയാണ് ചെയ്യുന്നത് പഠിക്കണമെന്നുള്ള താല്പര്യത്തോടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ ഡപ്തിലേക്ക് ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും ഒന്നാമത്തെ പദം നമുക്ക് നോക്കാം ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായ പൗരോസം തിമത്യോസം എന്നാണല്ലോ ആദ്യ ഭാഗം ഹരിലൂയ അവരെ പൗലോസിനെയും തിമത്യോസിനെയും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് ദാസന്മാർ എന്ന് ഒരുമിച്ച് പറയുകയാണ് നോക്കൂ പൗരോസം തിമത്യോസം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ നമ്മൾ കമ്പയർ ചെയ്താൽ ആരാ വലിയ ആള് പൗലോസാണല്ലേ എന്തുകൊണ്ടും പക്ഷേ തൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ താൻ വിശ്വാസത്തിൽ സുവിശേഷത്താൽ ജനിപ്പിച്ചു എന്ന് വിശ്വാസത്തിൽ നിജപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ തിമോത്യോസിനെ തന്റെ കൂട്ടുദാസനായി താൻ കർത്താവിൻ്റെ ദാസനാണ് ആ കൂട്ടുദാസനായി കാണാനും കൂടെ മെൻഷൻ ചെയ്യാനും പൗലോസിനുള്ള മനസ്സൊന്ന് നോക്കിയേ ക്രിസ്തു മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അതെന്ത്യ നോക്കൂ ആ മനസ്സ് അപ്പോ നമ്മളിപ്പോ അവിടേക്ക് പഠനത്തിലേക്ക് കടക്കുന്നില്ല അതിന് മുൻപിലത്തെ ഭാഗം ക്രിസ്തുയേശുവിൻ്റെ എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കർമ്മം തരാം നമ്മുടെ ഞാൻ പറഞ്ഞു ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ ക്രിസ്തുവാണ് നമ്മുടെ മനസ്സ് ക്രിസ്തുവാണ് നമ്മുടെ ബലം ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം അതാണ് ഈ ലേഖനത്തിന്റെ ഓരോ അധ്യായങ്ങൾ നമുക്ക് കാണുന്നത് അപ്പോൾ ആ വാക്ക് അല്ലെങ്കിൽ ആ പേര് ആ നാമം ഈ ലേഖനത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തിയ നാമമാണ് ലോകത്തിൽ മനുഷ്യനിൽ പരിവർത്തനം ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ് ഹേമീൻ നടത്തിയിട്ടുള്ള ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ഹെരിലൂയ ദ ഒള്ളി ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ബീങ് മീനിങ് ഫുള്ളി ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹെരിലൂയ യേശുക്രിസ്തുവിന്റെ നാമം ഒന്ന് മാത്രമാണ് നൂറ്റാണ്ടുകളായി രണ്ടായിരം വർഷങ്ങളായി ഭൂമിയുടെ അഞ്ചു വൻകരകളിലായി ഹാമീൻ ഈച്ച് ആൻഡ് എവ്രി ഓൺ ദി എർത്ത് ദിസ് നെയ്മ

ഈ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹാലി ലൂയ ക്രിസ്തു എന്ന വാക്ക് ആ പേര് എങ്ങനെയാണ് ഉണ്ടായത് ഹബൈ ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നമ്മൾ മലയാളത്തിൽ ക്രിസ്തു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് ദ നെയ്മീസ് ഡിറൈവ് ഫ്രം ഗ്രീക്ക് ടേം ക്രിസ്റ്റോസ്

ഇതേ വാക്ക് എബ്രായ ഭാഷയിൽ നിന്ന് എബ്രായ ഭാഷയിൽ ഒരു വാക്കിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പദമാണ് എബ്രായ ഭാഷയിൽ ഇതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മെസ്സായ മഷിഹ എന്നാണ് മെഷി ഐ മീൻ മഷിഹ നമ്മൾ ഇംഗ്ലീഷിൽ മെസ്സായ എന്ന് പറയുന്നതിനേക്കാൾ മലയാളത്തിൽ മഷിഹ എന്ന് പറയുന്ന ആ ആ പ്രൊണൗസിയേഷന് ആ ഉദ് ഉച്ചാരണത്തിന് ഹീബ്രുവായിട്ട് കൂടുതൽ സാമ്യമുണ്ട് കൂടുതൽ സാമ്യം ഉണ്ട് മഷിഹ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലെ ഒറിജിനൽ വേർഡിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഉച്ചാരണമാണ് ഇൻ ഇംഗ്ലീഷ് വി റീഡ് ഇറ്റ് ഓക്കെ എബ്രായ ഭാഷയിൽ മഷിഗ അതിന്റെയും അർത്ഥം എന്ത് തന്നെയാണ് അഭിഷിക്തൻ എന്ന് തന്നെയാണ് ദി അനോയിന്റഡ് വൺ അഭിഷിക്തൻ എന്ന് തന്നെയാണ് ഹരിലു പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അഭിഷേകം എന്നുള്ള വാക്കും അഭിഷിക്തൻ എന്നുള്ള പദവും പലർക്കു വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ട് ചിലർ പറയുന്ന യേശുവിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് അങ്ങനെ അല്ല പലർക്കു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഐ മീൻ എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദൈവം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ന്യായാധിപന്മാരെ രക്ഷകന്മാരെ എഴുന്നേൽപ്പിച്ചു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഗോഡ് പക്ഷേവിയർ എന്ന് പറയുന്നത് ഒരാളെ കുറിച്ച് മാത്രമേ ഉള്ളൂ അത് അർത്ഥമായ യേശു ക്രിസ്തു ബൈബിൾ ദർ ആർ മെനി പേഴ്സൺസ് ഹുർ അനോയിന്റഡ് ബൈ ഗാഡ് ആരോനെ അഭിഷേകം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ മഹാപുരോഹിതനായിട്ട് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് എലീഷയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് അങ്ങനെ പലരെയും ഈ ശുശ്രൂഷകൾക്കായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് അവരെല്ലാം അഭിഷിക്തന്മാരാണ് അനോയിന്റഡ് വൺ ഈസ് ജീസസ് ക്രൈസ്റ്റ് ദ അനോയിൻ്റെ ക്രൈസ്റ്റ് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാം അഭിഷിക്തന്മാരെന്ന് ക്ലൂറലായിട്ട് ബൈബിൾ എന്റെ അഭിഷിക്തന്മാരെ തുടരുത് എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം വരുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും പക്ഷേ ദ അനോയിന്റഡ് വൺ എന്ന് പറയുന്നെങ്കിൽ അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് ഹലെ ലൂയ അപ്പോൾ ആ വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ അത് അറിഞ്ഞിരിക്കാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എബ്രായ ഭാഷയിൽ മഷിഹ എന്ന പേരാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥവും അനോയിന്റഡ് വൺ എന്നാണ് ഇനി യേശു ക്രിസ്തു യേശു എന്നാണ് പറയുന്നത് പൗരോസ് അപ്പോസൻ കൂടുതലും ക്രിസ്തു യേശു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു എന്നതിനേക്കാൾ കൂടുതൽ യേശു ക്രിസ്തു എന്നും ഉപയോഗിച്ചിട്ടുണ്ട് എബ്രായ ലേഖനം പൗരോസിന്റെ സൃഷ്ടിയാണെന്ന് പൊതുവെ കരുതുന്നു യേശു ക്രിസ്തു ഇന്നും അല്ലേ ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുന്നു അതുപോലെ യേശു ക്രിസ്തു എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മോർ ദാൻ ഹി യൂസ് ജീസസ് ക്രൈസ്റ്റ് ഐ മീൻ ഇൻസ്റ്റ് യൂസിംഗ് ജീസസ് ക്രൈസ്റ്റ് ഹി യൂസ് ക്രൈസ്റ്റ് ജീസസ് ഹമേൻ അതാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോ യേശു എന്ന രണ്ടാമത് പൗരൂസ് പറയുന്ന ക്രിസ്തേശുവിന്റെ ആ നാമത്തിന്റെ രണ്ടാം ഭാഗം യേശു ആ മീനിങ് നമുക്ക് എല്ലാവർക്കും അല്ലേ ഹമേൻ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം രക്ഷകൻ എന്ന് പേരിടണം മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ് രക്ഷകൻ സേവ്യർ ദ സേവ്യർ ഹരിലുയ രക്ഷകൻ ഈ രക്ഷകൻ യേശു എന്ന വാക്കിന് പഴയ നിയമ പശ്ചാത്തലത്തിൽ എബ്രായ നാമം എന്ന് പറയുന്നത് യഹോഷുവ എന്നുള്ളതാണ് അതാണ് പഴയ നിയമത്തിൽ നമ്മൾ ജോഷുവോഷുവ എന്ന് മലയാളത്തിലും ജോഷുവ എന്ന് ഇംഗ്ലീഷിലും വായിക്കുന്നത് ആസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് യോഷുവ ഇൻ മലയാളം വിച്ച് മീൻസ് ദ ലോർഡ് സെവ്സ് ഓർ യാ യഹോവ ക്ഷിക്കുന്നു അപ്പൊ യഹോഷുവ ഒറിജിനൽ ആ നാമത്തിന്റെ റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണ് യഹോവ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ദൈവം രക്ഷകനായിട്ട് ഭൂമിയിൽ വന്നതാണ് കർത്താവായ യേശുക്രിസ്തു സേവ്യ ക്രൈസ്റ്റ് മാനിഫെസ്റ്റഡ് ഓൺ എർത്ത് ആസ് എ ഹ്യൂമൻ ബീങ് ആസ് എ മാൻസ്റ്റ് അപ്പോ ആ പേരിനകത്തെ അർത്ഥവും ആ അർത്ഥത്തിന്റെ ശക്തിയും നമുക്ക് ഒന്നുകൂടെ ധ്യാനിച്ച് മനസ്സിലാക്കി കർത്താവിനെ ഉയർത്താം പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതുപോലെ ബൈബിളിൽ യേശുവിന് പല നാമങ്ങൾ ക്രിസ്ത്യേശു എന്ന പേരാണ് നമ്മൾ ഇവിടെ കണ്ടത് പല നാമങ്ങൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹരിലൂയ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ സമയം അവസാനിച്ചത് കൊണ്ട് ഞാന് ഇതോരോന്നായിട്ട് പറയാനും വിശദീകരിക്കാനും പോകുന്നില്ല ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാം ഏർ എന്തേലും ഇപ്പോ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പേരുകൾ നാമങ്ങൾ കിട്ടും നോ ഡൗട്ട് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം വായിച്ചുവിടാം ഏഴ് പതിനാലിൽ പറയുന്നു He is Immanuel. Jeremiah 23:6 says, He is our righteousness. And Zachariah 3:8 says, He is the offspring sprout. Amen. Mullah in the Amen. And Malachi chapter 4.2 says, He is the son of righteousness. Matthew chapter 2, verse 2 says, He is a king of Jews. Matthew 2.15 says, He is a son of God. Matthew chapter 2:23 says he is a Nazarene. And Matthew eight seventeen says he is God's beloved son, and Matthew eight twenty says he is son of man, uh, and Matthew nine twenty seven it says he is son of David. He is the son of David. <clears throat> I mean, uh, again, when we go forward, Matthew sixteen sixteen says he is Christ. Luke 78 says.

പറയുന്നത് വായിക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ അവൻ ഈ സ്ക്രീനിൽ കാണുന്നത് പെട്ടെന്ന് ഓടിച്ചൊന്ന് വായിക്കുക ഹെറിലൂയ പ്രൈസ് അട്ട് ഞാൻ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാം ഹെരിലൂയ കോപ്പി റൈറ്റ് എനിക്കാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഹെറി ലൂയ്ട്ട് ദൈവം അനുഗ്രഹിക്കത്തെ യേശുവിൻ്റെ നാമങ്ങൾ ഓരോന്നും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ കൂടെ വർണ്ണിക്കുകയാണ് വിളിച്ചറിയിക്കുകയാണ് പ്രൈസ് അലേട്ട് ഈ മാധുര്യമേറിയ മധുരമായ നാമം യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഹരിലൂയ പ്രൈസ് നമുക്ക് ഈ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനും രക്ഷ അനുഭവിപ്പാനും ദൈവത്തിന്റെ അനോ ആയ സാക്ഷാൽ രക്ഷിക്കുന്ന വീരനായ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷ നമുക്ക് അനുഭവിപ്പാൻ ദൈവം തന്ന ഭാഗ്യം പദവി എത്ര ശ്രേഷ്ഠമാണ് വലുതാണ് ഹരിലൂയ ഹബേ ഹമീദ് പല പല ഹമീദ് നൂറുകണക്കിന് പേരുകൾ കർത്താവിന് നൽകിയിരിക്കുമ്പോൾ തിരുവഴിച്ച് നൽകിയിരിക്കുമ്പോൾ അത് ഓരോന്നും യേശുവിന്റെ സ്വഭാവത്തെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ് പ്രകീർത്തിക്കുകയാണ് ഉൾക്കൊള്ളുന്ന നാമം നാമം ക്രിസ്തു യേശു എന്ന നാമം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ് വിടുതലാണ് രക്ഷയാണ് ഉദ്ധാരണമാണ് നമ്മുടെ നിത്യ ജീവനാണ് ഹാലിലൂയ്യ കർത്താവിന്റെ നാമത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഹാലിലൂയ്യ കർത്താവായും നാഥനായും രക്ഷകനായും നായകനായും യേശുവിനെ അറിയുവാൻ ആരാധിക്കാൻ സേവിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമോർത്ത് നന്ദി അർപ്പിക്കാം ദൈവസനത്തിൽ നമുക്ക് ഇന്ന് സായാഹ്നവും കർത്താവും നൽകി തന്ന യുവചനങ്ങൾക്ക് സ്തുതികരേറ്റം